സിനിമ എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് എന്നാണ്. വഞ്ചന മാത്രമേ സിനിമയിലുള്ളൂ. സിനിമയുടെ ഉത്ഭവം മുതൽ നമ്മൾ കാലുന്ന് നിൽക്കുന്ന ഈ നിമിഷം വരയ്ക്കും സിനിമയ്ക്ക് പറയുവാനുള്ളത് വഞ്ചനയുടെ കഥകളാണ്. നമുക്കറിയാം, അഭിനയ മോഹം മൂത്ത് ഒരുപാട് പേര് ചാൻസ് തേടി അലയുന്നുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷം മുമ്പ് ഞാനിത് പറഞ്ഞു കേട്ട ഒരു അനുഭവമാണ്, എൻ്റെ ബോസ് എന്നോട് പറഞ്ഞ കഥയാണ്. പണ്ട് തിരുവനന്തപുരത്ത് അതിസുന്ദരിയായ ഒരു സ്ത്രീയെയും കൊണ്ട് അവരുടെ ഭർത്താവ് ഇവരെ നടിയാക്കിയേ അടങ്ങൂ. അങ്ങനെ അഭിനയിക്കുവാൻ ഒരു ചാൻസ് കേട്ട് പ്രസിദ്ധനായ ഒരു നിർമ്മാതാവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ കൊള്ളാം, നല്ല നടിയാണ്. അപ്പോൾ ഈ നിർമ്മാതാവാണെങ്കിൽ ഒരു ചിത്രമെടുത്തിട്ട് അതിൽ ഒരു 1-2 പ്രത്യേകതരം സീനുകളിൽ അഭിനയിച്ച നടിയുടെ മുഖം അത്ര നല്ലതല്ല, അപ്പോൾ സിനിമ പരാജയപ്പെട്ട് പോകുമോ? അപ്പോൾ ആ സ്ഥല അവർക്ക് പകരം വെച്ച് കൊടുക്കാൻ 1-2 ക്ലോസ് ഷോട്ടുകൾ ഇവരുടെ മുഖം വച്ച് മാച്ച് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഷോട്ട് എടുത്താലോ എന്ന് ഒരു നിമിഷം കൊണ്ട് പ്രൊഡ്യൂസറുടെ മനസ്സിൽ അങ്ങനൊരു ചിന്തയുണ്ടായി ഇവരുൾപ്പെടുത്താം. ഉടനെ തന്നെ ആ പ്രൊഡ്യൂസർക്കും ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സഹായിയെ വിളിച്ച് പറഞ്ഞു, ഒരു ആർട്ടിസ്റ്റ് പുതുതായിട്ട് വന്നിട്ടുണ്ട്, ഇവരെ ഒന്ന് ക്യാമറ ടെസ്റ്റ് ചെയ്യണം. നമ്മളിപ്പോഴും കേൾക്കാറുണ്ട് ക്യാമറ ടെസ്റ്റ്. സത്യത്തിൽ സിനിമയ്ക്ക് ക്യാമറ ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ? അത് തന്നെ ഒരു വഞ്ചനയാണ്. അപ്പോൾ ക്യാമറ ടെസ്റ്റിന് വേണ്ടി ദാ ഈ ഒരു നടിയെ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു. ഈ നടിയെ ഒരു സ്റ്റുഡിയോയിലേക്ക് അയച്ചു കൊടുത്തു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഹോസ്പിറ്റലിൻ്റെ സെറ്റിട്ടിരിക്കുകയാണ്. ഒരു ബെഡ്, അടുത്തൊരു ട്രിപ്പ് സ്റ്റാൻഡ്, പച്ച തുണിയും ഒക്കെ വെച്ചൊരു ആശുപത്രിക്ക് വേണ്ടുന്ന അന്തരീക്ഷം. അവിടെ ചെന്നപ്പോൾ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർ പറഞ്ഞു, വരൂ എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് മേക്കപ്പ് മാൻ വരുന്നു, സ്റ്റുഡിയോ അല്ലേ, മേക്കപ്പ് അസിസ്റ്റൻസ് വരുന്നു, മേക്കപ്പ് ചെയ്യുന്നു. ഈ കൂടെ വന്ന ഭർത്താവിന് ഇതിൽപരം സന്തോഷമില്ല, ഭാര്യ നടിയാകെ ക്യാമറ ടെസ്റ്റിന് വന്നിരിക്കുകയാണ്. ഈ ഭാര്യ ഭർത്താവിനൊക്കെ ചേട്ടാന്ന് ഞാൻ പറഞ്ഞു, അഭിനയിച്ചോളാൻ പറഞ്ഞു. ഈ അസിസ്റ്റൻ്റ് ഡയറക്ടർ പറഞ്ഞു, വരൂ, നിങ്ങളിതിൽ കിടക്കൂ, നിങ്ങൾക്ക് പനിയാണ്, നിങ്ങളെന്ത് ചെയ്യും? അപ്പോൾ നോക്കുമ്പോഴാണ് കാണുന്നത് ഒരു ക്യാമറ ഹാങ് ചെയ്തിരിക്കുന്നു, സ്റ്റാൻഡിൽ ക്യാമറയുണ്ട്, ട്രാക്കിൽ ക്യാമറയുണ്ട്. അപ്പോൾ 3-4 ക്യാമറ ഇവരെ സംബന്ധിച്ചൊരു ഷൂട്ടിനെ അഭിമുഖീകരിക്കുകയാണ് ക്യാമറ ടെസ്റ്റ് ആണെങ്കിലും. നിങ്ങൾക്ക് പനിയാണ്, നിങ്ങൾക്ക് പനിയുണ്ട്, അഭിനയിക്കൂ, പനി അഭിനയിക്കൂ. അപ്പോൾ കിടന്നവർ ഇങ്ങനെ പനി അഭിനയിക്കുമ്പോൾ പറഞ്ഞു, ഇതാ നിങ്ങളുടെ ഇടത് കയ്യിൽ ഒരു സിറിഞ്ച് കുത്തുകയാണ്, നിങ്ങളുടെ ഇടത് കാലിൽ ഒരു സൂചി കൊണ്ട് വരയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വലത് കയ്യിൽ കുത്തി, ഇടത് കയ്യിൽ കുത്തി, അതാ നിങ്ങളുടെ വിരലിനെ കൈ കൊണ്ട് പിടിച്ച് ഒരു നേഴ്സ് വിരലിനെ പിടിച്ച് ഒടിക്കുകയാണ്. ഇങ്ങനെയൊക്കെ അഭിനയിച്ചു കട്ട് കട്ട് കട്ട്, എല്ലാ ക്യാമറയും എല്ലാം കട്ടായി, ക്യാമറ കട്ട്, ലൈറ്റ്സ് എല്ലാം ഓഫായി. പറഞ്ഞു, നമ്മളിത് നോക്കട്ടെ, ഇത് ഫിലിമിലാണല്ലോ കിടക്കുന്നത്, നമ്മളത് വാഷ് ചെയ്ത് നോക്കിയിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. സന്തോഷമായി അസിസ്റ്റൻ്റിൻ്റെ ക്യാമറമാരെയൊക്കെ തൊട്ട് തൊഴുത് വണങ്ങി ഈ നടി പോയി. ഇത് ലാബിൽ വാഷ് ചെയ്തു, അതിനെ അതിൻ്റെ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ഇതിനെ നെഗറ്റീവ് കട്ട് ചെയ്തു, ഇതിൽ നിന്നും പോസിറ്റീവ് ഉണ്ടായി. നേരത്തെ ചെയ്ത് വച്ചിരുന്ന ചിത്രത്തിലെ നടിയുടെ ക്ലോസ് ഷോട്ടുകൾ കട്ട് ചെയ്ത് മാറ്റി ഈ ഷോട്ടുകൾ ഇൻസെർട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ മുഴുവനും ഈ ചിത്രം പ്രദർശനത്തിലെത്തി. അഭിനയിക്കാൻ വന്ന നടി വഞ്ചിക്കപ്പെട്ടു. സ്ക്രീനിൽ അവരങ്ങ് തകർത്ത് അഭിനയിക്കുകയാണ്, വേറൊരാളിൻ്റെ ഡ്യൂപ്പായിട്ട് ഇവരുടെ മുഖമാണ് അഭിനയിക്കുന്നത്. സീൻ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്. സിനിമയിൽ ആര് വന്ന് തലവെച്ചാലും അറിയുക എന്താണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുൻപും പിൻപുമുള്ള കാര്യങ്ങൾ അറിഞ്ഞു മാത്രമേ ചാൻസ് കേട്ട് യാത്ര ചെയ്യാവൂ. അല്ലാതെ ചാൻസ് തേടി അലഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് എന്നടുത്ത് അതിൽ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞാണ് ഞാനിത് അറിയുന്നത്. ഇത് ഞാൻ
ഒന്ന് രണ്ടുപേരോട് വളരെ രസത്തിന് വേണ്ടി ഇത് പറഞ്ഞു. പിന്നീട് മലയാളത്തിൽ 100 ദിവസം ഓടിയ ഒരു സിനിമ ഈ ത്രെഡ് വെച്ചുണ്ടായി. ഊഹിച്ചു നോക്കൂ ഏതായിരിക്കും ആ ചിത്രം. അർദ്ധനാരി എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച സിനിമയാണ്. അപ്പോൾ അർദ്ധനാരിയിൽ എന്നെ വല്ലാതെ അലട്ടിയ ഒരു വിഷയവുമുണ്ടായി. ഞാൻ വിചാരിച്ചു ഒരു ക്യാമറ അസോസിയേറ്റിൻ്റെ ജീവിതം അതോടെ തീർന്നു. ചിത്രീകരണം തുടങ്ങി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ക്യാമറ അസോസിയേറ്റിനെ ക്യാമറയുടെ സമീപത്ത് കാണുന്നില്ല. എപ്പോഴും ഒരു ട്രാൻസ്ജെൻഡറുമായി ഇങ്ങനെ ഒത്തു നടക്കുകയാണ്. ക്രമേണ സെറ്റിൽ മൊത്തം പാട്ടായി. നോക്കുമ്പോൾ അവർ തമ്മിൽ നല്ല പ്രണയത്തിലാണ്. ക്യാമറ അസോസിയേറ്റ് ഈ ട്രാൻസ്ജെൻഡറിനെ കല്യാണം കഴിച്ചേ അടങ്ങൂ. എന്നോട് പറഞ്ഞായിരുന്നു ഒന്ന് സംസാരിക്കണം, ഞാൻ കല്യാണം കഴിച്ചോളാം, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് ഒന്ന് അവളോട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതെങ്ങനെ പറയും, കുഴപ്പമില്ല ഒന്ന് പറയൂ, ഞാൻ ഉറപ്പ് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. എന്നിട്ട് ഞാൻ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ തമാശയ്ക്ക് പറഞ്ഞായിരുന്നു, അതെ അതേ പുള്ളിക്കാരൻ പറയുന്നുണ്ട് കല്യാണം കഴിച്ചോളാം എന്ന്. അപ്പോഴാണ് എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ ട്രാൻസ്ജെൻഡർ സുന്ദരി ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരിക്കലും നടക്കില്ല. അപ്പം ഞങ്ങൾക്ക് എന്ത് പറ്റി, എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ എന്ത് പറയും, ഞങ്ങളുടെ ഞാൻ വിവാഹിതയാണ് കളിയൊന്നുമില്ല, ഞാൻ വന്നപ്പോൾ മുതൽ ഇയാൾ എന്നെ ശല്യം ചെയ്യും, എൻ്റെ പുറകെ നടക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചൊരു പ്രോജക്റ്റ് അല്ലേ, അത് മുടങ്ങണ്ട, എന്തായാലും അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെയൊക്കെ നിന്ന് കൊടുത്തത്. ഓ ഇതാണ് മനസ്സിരിപ്പത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയാണോ. ഞാൻ പറഞ്ഞു അതെ ഇദ്ദേഹം പറയുന്ന അവള് വിവാഹിതയാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല ഞാൻ കെട്ടിക്കോളൂ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറഞ്ഞു പിന്നെ എന്നെ കെട്ടും ഒന്ന് പോയേ എന്ന് പറഞ്ഞു. ഒരു പുലിവാല് പിടിച്ച സംഭവമായി. ഇപ്പോഴും ആ ക്യാമറ അസോസിയേറ്റ് വിവാഹിതനായിട്ടില്ല. ഇപ്പോഴും തികഞ്ഞ പ്രേമ നൈരാശ്യത്തിൽ ആ ക്യാമറ അസോസിയേറ്റ്. പിന്നീട് ക്യാമറാമാനുമായി ഒരുപാട് വർക്കുകൾ ചെയ്തു. ഇന്ത്യക്കകത്തും പുറത്തൊക്കെ ഒരുപാട് വർക്കുകൾക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ച ആ ക്യാമറാമാൻ ഇപ്പോഴും ആ ട്രാൻസ്ജെൻഡർ സുന്ദരിയെ ഓർത്ത് തൻ്റെ ജീവിതം വൃഥാവിലാക്കുകയാണ്.